പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 19-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റും സൊല്യൂഷനുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്കിനെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു കമ്പോണൻ്റായ സ്പീക്കറും അതുപോലെ തന്നെ റിംഗറും ഇതിനുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ക്ലാസ് മനസ്സിലാകുന്നില്ല എന്ന് ചില കമൻറ്റുകൾ കണ്ടു. കാരണം ഇത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഈ ഇലക്ട്രോണിക്സ് പഠിച്ച ആൾക്കാർ, അതുപോലെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർ, ഷോപ്പ് നടത്തുന്ന ആൾക്കാർ, സ്റ്റാഫുകൾ, ഇങ്ങനെയുള്ള ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ മനസ്സിലാകുക എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഇനിയും കംപ്ലൈൻറ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്, സ്പീക്കറും റിംഗറും. ഓക്കെ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സ്പീക്കറുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് സ്പീക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇയർ പീസിനെ പറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ റിംഗറിനെ പറ്റിയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ നോക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന കംപ്ലൈൻറ്റ്, സ്പീക്കർ നോട്ട് വർക്കിംഗ്. സ്പീക്കർ നോട്ട് വർക്കിംഗ്. സ്പീക്കർ നോട്ട് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതായത് സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന കംപ്ലൈൻറ്റാണ് ഈ സ്പീക്കർ നോട്ട് വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കസ്റ്റമർ ഇപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ മൊബൈൽ അഴിക്കാൻ നോക്കരുത്. അതിന് മുമ്പേ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ മൊബൈൽ ഫോണിൽ സിം ഇട്ട ശേഷം ഒന്ന് കോൾ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ വോളിയം ഒന്ന് കൂട്ടി നോക്കുക. ചിലപ്പോൾ വോളിയം കുറഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഫോണിലുള്ളത്. പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ നിരന്തരം ഇത് കാണുന്നതാണ്. അവർ സൗണ്ട് ഇല്ല, ചിലപ്പോൾ ലോ സൗണ്ടാണ്, ചെറിയ സൗണ്ടിലേ കേൾക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. നമ്മളപ്പോൾ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ വോളിയം ഒന്ന് കൂട്ടി നോക്കുക. ചിലപ്പോൾ വോളിയം കുറഞ്ഞ് കിടക്കുന്നതായിരിക്കും ആ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ അത് പരിഹരിച്ച് കൊടുക്കാൻ സാധിക്കും. അതായത് പിന്നീട് നമ്മൾ ഈ സൗണ്ട് കൂട്ടിയിട്ട് ഒന്നും വർക്കാകുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് ഫോൺ അഴിച്ച് നമുക്കതിൻ്റെ സ്പീക്കർ ചെക്ക് ചെയ്ത് നോക്കുക എന്ന ഒരു കടമ്പയാണുള്ളത്. നമ്മൾ സ്പീക്കർ ചെക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ബസർ ഭാഗത്തേക്ക് ഇട്ട ശേഷം ഈ രണ്ട് കണക്റ്റിംഗ് പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ബസർ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സ്പീക്കറും ചെറിയ രീതിയിൽ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ സ്പീക്കർ വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ കേട്ടില്ല, ബസർ സൗണ്ട് കേട്ടില്ല എങ്കിൽ ഈ സ്പീക്കർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് സാധാരണ ഇഷ്ടംപോലെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഇതാണ് സ്പീക്കറിൻ്റെ കണക്ടർ, PCB കണക്ടറുകൾ. ഇതുപോലെ രണ്ട് കണക്ടറുകൾ കാണും. ഇവിടെ വന്നിട്ടാണ് ഈ സ്പീക്കറിൻ്റെ ലെഗുകൾ കോണ്ടാക്ട് ചെയ്യുന്നത്. സ്പീക്കർ ക്യാബിനകത്തും അതുപോലെ കണക്ടർ PCB ആയിരിക്കും. ഇവിടെ ഫംഗസ് ബാധിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകാറുണ്ട്. ഒരു 100-ൽ 50% ഇതുപോലെ ഫംഗസ് ബാധിച്ച് നമുക്ക് സ്പീക്കർ വർക്കാവാത്ത അവസ്ഥയിൽ ഫോണുകൾ വരാറുണ്ട്. അതും പ്രത്യേകിച്ച് നോക്കിയ ഫോണുകളിലൊക്കെ ധാരാളമായി ആ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലീൻ ചെയ്യുക എന്നതാണ്. ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മെറ്റൽ ഉപയോഗിച്ച് ചുരണ്ടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ് പോയി കഴിഞ്ഞാൽ പിന്നീട് നിരന്തരം കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തുടറബർ ഉപയോഗിച്ച് ഇവിടെ ക്ലീൻ ചെയ്യുക. നന്നായി ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ പിന്നീട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് മാറിക്കിട്ടുന്നതായിരിക്കും. എന്നിട്ടും വർക്കാവുന്നില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പിന്നീട് ഈ അവസരത്തിലാണ് സീമാറ്റിക്സിൻ്റെ ആവശ്യം നമ്മൾക്ക് വരുന്നത്. നമുക്ക് ഈ കണക്റ്റിൽ നിന്ന് ഇതിപ്പോൾ നേരെ ODIC പോകുന്നത്. ODIC പവർ IC ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഐഫോണുകളൊക്കെ ആണെങ്കിൽ ODIC സെപ്പറേറ്റ് കാണാൻ സാധിക്കും. സാധാരണ ഫോണുകളിലാണെ പവർ ICയും എല്ലാം ഉൾപ്പെട്ട ഒരു ഐ സി ആയിരിക്കും ODIC. ഇപ്പോൾ നമുക്ക് ODIC നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ODIC ചിത്രം നമ്മളിവിടെ വരച്ചു വച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഓഡിയോ ഐ സി എസ് സിമാറ്റിക്സ് നോക്കിയ ശേഷം ഈ ഇൻഡക്ടറുകൾ ഇവിടുന്ന് കണക്ഷൻ വരുന്നോ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇത് ഗ്രൗണ്ട് ഭാഗത്ത് മൾട്ടിമീറ്ററിന് ബ്ലാക്ക് പ്രോബ് വെച്ച ശേഷം നമ്മൾ ഈ ഓരോ ഈ സ്പീക്കർ ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഈ കണക്ടിംഗ് പോയിന്റുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് കാണിച്ചു, ഇപ്പോൾ 200 ohm അല്ലെങ്കിൽ 300 ohm 800 ohm ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിച്ചു എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ കണക്ഷൻ ഇവിടെ കണക്റ്റാണ് എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് അടുത്ത പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂറ്റിയും കാണിക്കുന്നില്ലെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഇവിടെ കണക്ഷൻ വരുന്നില്ല. ഒരു പ്രോബ് നമ്മൾ ഗ്രൗണ്ടിൽ ബോഡിയിൽ വെച്ചിരിക്കുകയാണ്. പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ നമ്മളത് ശരിക്കും മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കംപ്ലൈൻറ്റുകൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാം സീമാറ്റിക്സ് എടുത്തിട്ട് ഈ ഇൻഡക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സീമാറ്റിക്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സർക്യൂട്ട് നോക്കി കണ്ടുപിടിക്കാം. ചില ഫോണുകളൊക്കെ നമുക്ക് അതിൻ്റെ ലൈൻ നോക്കിയിട്ട് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ സീമാറ്റിക്സ് എടുത്ത ശേഷം ഈ ഇൻഡക്ടർ നോക്കിയ ശേഷം ഇൻഡക്ടറിൻ്റെ ഈ ഭാഗത്ത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ അവിടെയും കണ്ടിന്യൂറ്റി കാണിച്ചില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഡക്ടറിൻ്റെ ഈ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യുക. ഈ ഭാഗത്ത് ഇപ്പോൾ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിച്ചു എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഈ ഇൻഡക്ടർ ഈ കോയിൽ പോയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ലോ വാല്യുള്ള ഏതെങ്കിലും കോയിലുകളാണെങ്കിൽ നമുക്ക് ജമ്പർ ചെയ്ത് പരിഹരിക്കാം, കൂടുതൽ ഷോർട്ട് ചെയ്തായാലും പരിഹരിക്കാം. അതായത് ഹൈ വാല്യുള്ള ഇൻഡക്ടറുകൾ ഫിൽറ്ററിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഹൈ വാല്യുള്ള ഇൻഡക്ടറുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. അത് കറക്റ്റ് ആ കോയിലിനെ മാറ്റിയിട്ട് അത് സൗണ്ട് ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ അത് മാറിയിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്താൽ തന്നെ നമുക്ക് കേൾക്കാം. പക്ഷേ എന്തെങ്കിലും ഡിസ്റ്റർബ് സൗണ്ടുകൾ ലോ സൗണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോയിൽ തന്നെ മാറ്റേണ്ടി വരും. പിന്നീട് ഇതുകൊണ്ടും പരിഹരിക്കാൻ സാധിച്ചില്ല. നമ്മൾ നേരെ ഓഡിയോ ഐ സി ആണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്. ഈ ഓഡിയോ ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും വരുന്നത്. അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു മാർഗമുണ്ട്. ഇവിടെ പവർ ഐ സിയിൽ നിന്ന് ഇവിടേക്ക് കണക്ഷൻ പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. തീമാറ്റിക്സിൽ പവർ ഐ സിയിൽ നിന്ന് വരുന്ന ഈ രണ്ട് കണക്ഷൻസുകൾ അത് ഓഡിയോ ഐ സിയിലോട്ടാണ് പോകുന്നത്. ഇത് എവിടെ വെച്ചെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ കപ്പാസിറ്റർ ഷോർട്ടായി പോയിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റർ പോയിരിക്കാം. ഇവ ഒന്നും കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഐ സി മാറ്റി ഈ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കും. ഈ കപ്പാസിറ്റർ എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമുക്ക് പിന്നീടുള്ള ആകെയുള്ള ഒരു കമ്പോണൻ്റ് ഇവിടെ പവർ ഐ സി ആണ്. ഈ പവർ ഐ സി പിന്നീട് ചേഞ്ച് ചെയ്യുക എന്ന ഒരൊറ്റ മാർഗമേ പിന്നീട് നമ്മുടെ മുന്നിലുള്ളൂ. പവർ ഐ സി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സൗണ്ടിൻ്റെ കാര്യം അത് റെഡിയാവുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കും. പിന്നീട് രണ്ടാമത്തെ കംപ്ലൈൻ്റാണ് ലോ സൗണ്ട്, ശബ്ദം കുറവാണ്. ലോ സൗണ്ട് എന്ന് പറയുന്ന ഒരു കംപ്ലൈൻറ്റ്. ഈ ലോ സൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യാബിൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ഇയർ പീസ് നമ്മൾ ചെവി വെക്കുന്ന ഭാഗത്ത് നിരന്തരം അതിൻ്റെ ഹോളുകൾ, പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ ഈ ബേസിക് ഫോണിലൊക്കെ ശരിക്കും അങ്ങനെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. ഈ ഹോളുകൾ ഇങ്ങനെ അടഞ്ഞിരിക്കും, പൊടികൾ കയറി ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പണിയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ സിമ്മിൻ്റെ അതുപോലുള്ള കാര്യം പൊടികളൊക്കെ കയറി ഇതങ്ങ് അടഞ്ഞിരിക്കും. ഈ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് സൗണ്ട് വെളിയിലേക്ക് വരാതിരിക്കും, അങ്ങനെ ലോ സൗണ്ട് തീരെ കുറഞ്ഞ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ എവിടെ പോയി തപ്പിപ്പോയാലും സ്പീക്കർ മാറ്റുന്നു എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ കംപ്ലൈൻറ്റ് മാറത്തില്ല. അങ്ങനെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഹോൾ അടഞ്ഞിരിക്കുന്നത്, സൗണ്ട് വെളിയിലോട്ട് വരുന്നില്ല. അങ്ങനെ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് സ്പീക്കറിൻ്റെ മാഗ്നറ്റിൽ അതിൻ്റെ ഡയഫ്രമിലോട് ചേർത്ത് കാന്തത്തിൻ്റെ പൊടിയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും മണലിൻ്റെ തടികളോ അങ്ങനെ എന്തെങ്കിലും കയറി കഴിഞ്ഞാലും ഇതുപോലെ സംഭവിക്കാം, ലോ സൗണ്ട് ആയിരിക്കും. അത് നമ്മൾ സ്പീക്കർ ചേഞ്ച് ചെയ്ത് നോക്കിയ മാർഗമുള്ളൂ. നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കറക്റ്റ് കാണിക്കും, പക്ഷേ സ്പീക്കർ വർക്കാവില്ല. ഈ അവസരത്തിൽ നമ്മൾ ഈ സ്പീക്കർ മാറുക തന്നെ വേണം.
അതുപോലെ തന്നെ നോട്ട് വർക്കിംഗ് എന്ന കംപ്ലൈന്റിലും ഈ കംപ്ലൈന്റ് വരാറുണ്ട്. കഴിവതും നമ്മൾ സ്പീക്കർ ഒന്ന് മാറ്റി നോക്കുന്ന അത്യാവശ്യമായിരിക്കും. ഇപ്പൊ നോ സൗണ്ട് ആണ്, സ്പീക്കർ ചെക്ക് ചെയ്തു, അത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് സ്പീക്കറിന് കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് നമ്മളൊന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ കോയിലകത്ത് ഷോർട്ടായി ഇരിക്കുകയായിരിക്കും. നമ്മൾ നമ്മളായി കണ്ടിന്യൂറ്റി കാണിക്കുകയും ചെയ്യും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ നമ്മൾ സ്പീക്കർ ഒന്ന് മാറ്റി നോക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. പിന്നീട് ലോ സൗണ്ട് വരുന്നത് കോയിലുകൾക്കുള്ള ഷോർട്ടിങ്, അതിന്റെ ഗെയിൻ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഇങ്ങനെ പല. അത് കോയിൽ മാറ്റിയിട്ട് തന്നെ നോക്കുക, കോയിൽ മാറ്റിയിട്ട് നോക്കുക തന്നെ മാർഗമുള്ളൂ. പിന്നീട് ഓഡിയോ ഐസിഡ് കംപ്ലൈൻറ്റ്. പിന്നെ അതുപോലെ ഇതിപ്പോൾ സീരിയൽ കണക്ഷൻസുകളാണ് എല്ലാം വരുന്നത്. അതായത് സീരിയൽ ഇപ്പോൾ പാരലൽ കണക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു കപ്പാസിറ്റർ വന്ന് കൂട്ടിക്കോളും. ഈ കപ്പാസിറ്ററിന് എന്തെങ്കിലും ഷോർട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഓഡിയോ സെഷൻ ലോ സൗണ്ട് കാണും. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ, ഇത് നമ്മൾ മീറ്റർ ചിലപ്പോൾ ചെക്ക് ചെയ്താൽ കറക്റ്റ് കാണിക്കില്ല. ഇത് റിമൂവ് ചെയ്ത ശേഷം നമ്മൾ വേറൊരു കപ്പാസിറ്റർ ഇവിടെ ഇട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ സാധിക്കും. പിന്നീടുള്ള ഓഡിയോ ഐ സി ആണ്. ഓഡിയോ ഐ സി ചേഞ്ച് ചെയ്ത് നോക്കുക. ഓഡിയോ ഐ സിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടും ലോ സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നീടുള്ള പവർ ഐ സി, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ പവർ ഐ സി. ഇത്രയും ഇതാണ് ലോ സൗണ്ടിനുള്ള പ്രധാന പരിഹാര മാർഗങ്ങൾ. പിന്നീടുള്ള ഡിസ്റ്റർബ് സൗണ്ടാണ്. ഡിസ്റ്റർബ് സൗണ്ടാണ്, അതായത് ചിലമ്പൽ സൗണ്ട്. നമ്മൾ ഭയങ്കര ചിലമ്പലായിരിക്കും. അത് സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പീക്കറിൻ്റെ മുമ്പ് പറഞ്ഞ കൂട്ടെ എന്തെങ്കിലും പൊടികളൊക്കെ കയറിയാൽ കാന്തത്തിൻ്റെ ഇത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയഫ്രമിൻ്റെ പേപ്പർ കീറിയിരിക്കുക, അങ്ങനെയൊക്കെ അവസ്ഥയിൽ ഇതുപോലെ ഭയങ്കര ചിലമ്പൽ സൗണ്ട് ഉണ്ടാകാൻ സാധ്യത, ഏറ്റവും കൂടുതലും സാധ്യതയുള്ളത് സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നീട് ചിലമ്പൽ സൗണ്ടിന് ഇതുപോലെ കോയിലുകൾ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോയിലുകൾ ഡാമേജ്. എന്നാൽ നല്ല കോയിലാന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഷോർട്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ടാണെന്ന് അറിയാൻ പോലും സാധിക്കില്ല. അതായത് ചെറിയ കണ്ടിന്യൂറ്റികളൊക്കെ കാണിക്കാൻ, ഉള്ളിലേക്ക് മഴ വെള്ളം വീണൊക്കെ ദ്രവിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും, നമുക്കതറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റർബ് സൗണ്ട്. പിന്നെ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓഡിയോ ഐ സി, അതുപോലെ തന്നെ റെസിസ്റ്റൻസുകൾ, കപ്പാസിറ്ററുകൾ, ഈ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് സീമാറ്റിക്സ് നിർബന്ധമായ കാര്യമാണ്. അത് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായ ഒരു സീമാറ്റിക്സ് പഠിച്ചില്ലെങ്കിൽ നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി, ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഏതാണ്. ഇപ്പോൾ ഒരു R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററാണെന്ന് കൂട്ടിക്കോളൂ. ഈ റെസിസ്റ്റൻസ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ബോഡി പി സി ബിൽ നിരന്ത ഇഷ്ടംപോലെ ഇങ്ങനെ റെസിസ്റ്റൻസുകൾ കിടക്കുകയായിരിക്കും. ഇപ്പം നമ്മൾ ആ സെക്ഷൻ അനുസരിച്ചാണ് ആ ഓഡിയോ സ്പീക്കറിനടുത്ത് കിടക്കുന്ന ഈ റെസിസ്റ്റൻസ്, ഓഡിയോ റെസിസ്റ്റൻസ് ആണെന്ന് കരുതി അത് റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റായിരിക്കും. ചിലപ്പോൾ വേറെ കണക്ഷൻ ആയിരിക്കും, തൊട്ടടുത്ത് വേറെ റെസിസ്റ്റൻസ് കാണും. ആ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ R1 എന്ന് പറയുന്ന ആ റെസിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ സീമാറ്റിക്സ് നോക്കി ചെയ്യുക. പിന്നീട് ഉള്ളത് പവർ ഐ സി ആണ്. പവർ ഐ സി റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നീടുള്ള പ്രധാനം, മുൻപ് നോക്കിയ ഫോണുകളിലൊക്കെ ഉണ്ടായ ഒരു കംപ്ലൈൻറ്റാണ് കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഓഫായി പോവുക എന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മൾ ഫോൺ ഇപ്പോൾ കോൾ വരുന്നു, ബെല്ല് കേൾക്കുന്നു, നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് ഫോൺ കട്ടായി പോകും. അത് ഒരു 99% സ്പീക്കറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റാണ്. ആ സ്പീക്കർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സ്പീക്കർ ചേഞ്ച് ചെയ്ത് നോക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. അത് ഷോർട്ട് ആകുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കും. അതുകൊണ്ട് സ്പീക്കർ മാറ്റിയാൽ ആ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇത്രയാണ് പൊതുവായുള്ള സൗണ്ട് സെഷനിലുള്ള കംപ്ലൈൻറ്റ്, അതായത് സ്പീക്കർ കംപ്ലൈൻറ്റ്. ഇനി റിംഗർ വരുമ്പോൾ ഇതേ കംപ്ലൈൻറ്റ് തന്നെയാണ് വീണ്ടും വരുന്നത്. നമുക്ക് സ്പീക്കർ നോട്ട് വർക്കിംഗ്, അതായത് ഇയർ പീസ് വർക്ക് ചെയ്യില്ല, സോറി റിംഗർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ നോക്കട്ടെ, ആ ഇപ്പോൾ പറഞ്ഞ ആ മെതേഡ് തന്നെ നമ്മൾ നോക്കുക. അതുപോലെ തന്നെ ലോ സൗണ്ട്, ഡിസ്റ്റർബ് സൗണ്ട്, ഇത്തിരി സൗണ്ടുകളെല്ലാം പറഞ്ഞ കംപ്ലൈൻറ്റ് തന്നെ. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് വരുന്നത് നമ്മൾ അവസാനം പറഞ്ഞത് ഫോൺ ഓഫായി പോകുന്ന ഒരവസ്ഥ. സ്പീക്കർ പോയി കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും
ഫോൺ കട്ടായി പോകുന്നത്. എന്നാൽ നമ്മുടെ റിംഗ് എന്ന കംപ്ലൈൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കോൾ വരുന്ന സമയത്ത് തന്നെ ഓഫായി പോകും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇയർ പി സ്പീക്കറിൻ്റെ അല്ല, ഓഡിയോ ഐസിയുടെ കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത. ഇയർ പീസിന് റിംഗറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെ ഓഫാവാൻ സാധ്യതയുണ്ട്, എന്നാലും വളരെ കുറവാണ് സാധ്യത. ഓഡിയോ ഐസിയുടെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓഫ്. കോൾ വരുന്ന സമയത്ത് ബെല്ലടി തുടങ്ങുന്ന സമയത്തേക്ക്, അപ്പോഴാണ് ഈ ബെല്ലടിക്കുന്ന സമയത്തേക്കാണ് ഇവിടെ വോൾട്ടേജ് ലഭിക്കുക. ആ വോൾട്ടേജ് കിട്ടി വർക്കാവുന്ന സമയത്താണ് ഫോൺ ഓഫായി പോകുന്നത്. ഇങ്ങനെ ആ കംപ്ലൈൻറ്റ് നമുക്ക് റിംഗറിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സ്പീക്കറിൻ്റെയും റിംഗറിൻ്റെയും കംപ്ലൈൻറ്റാണ്. സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇയർ പീസ് ആണെന്ന് പ്രത്യേകം കരുതണം. റിംഗർ എന്ന് പറയുമ്പോൾ പാട്ട് കേൾക്കുന്ന സംഭവം, അതായത് ബെല്ല് കേൾക്കുന്ന സ്പീക്കറാണെന്ന് പ്രത്യേകം കരുതുക. അല്ല, സ്പീക്കർ കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കുന്ന സ്പീക്കറാണെന്ന് വിചാരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത കംപ്ലൈൻറ്റുമായി അടുത്ത സെക്ഷനിൽ കാണാം. ഓക്കെ.